രാജീവ് ഗാന്ധി ശില്പത്തിന്റെ കഴുത്തിൽ ചരട് കെട്ടി സമരാഗ്നി ബോർഡ് സ്ഥാപിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം സോഷ്യൽ മീഡിയയിലടക്കം സംഭവം ചർച്ചയായതിനു പിന്നാലെ ബോർഡ് കോൺഗ്രസ് പ്രവർത്തകർ നീക്കം ചെയ്തു സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ പോസ്റ്റർ ബോർഡാണ് തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിനെ നാണക്കേടിലേക്ക് നയിച്ചത് രാജീവ് ഗാന്ധിയുടെ പ്രതിമയെ അവഹേളിക്കുന്ന തരത്തിൽ ബോർഡ് സ്ഥാപിച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം പ്രതിമയുടെ കഴുത്തിൽ തന്നെ കയർ മുറുക്കി കെട്ടിയതാണ് ബോർഡ് വിവാദത്തിന് ഇടയാക്കിയത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ പോസ്റ്റർ ബോർഡാണ് തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിന് നാണക്കേടിലേക്ക് നയിച്ചത് സമരാഗ്നിയുടെ വിജയത്തിനായി നാടൊട്ടാകെ പോസ്റ്ററും ബാനറും സ്ഥാപിക്കുന്നതിനിടെ ലൂർദുപള്ളിക്ക് സമീപം രാജീവ് ഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയുടെ മുമ്പിലിട്ടായിരുന്നു ബോർഡ് സ്ഥാപിച്ചത് കെട്ടിയ ചരട് രാജീവ് ഗാന്ധിയുടെ കഴുത്തിലായത് രാജീവ് ഗാന്ധിയെ അപമാനിച്ചതിന് തുല്യമാണെന്ന് കോൺഗ്രസ് പ്രവർത്തകരും മറ്റുള്ളവരും വിമർശനവുമായി രംഗത്തെത്തി നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്താലോ എന്നായി സോഷ്യൽ മീഡിയ കമന്റുകൾ ഇതോടെയാണ് സംഭവത്തിന്റെ അപകടം കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചറിഞ്ഞത് ബോർഡ് വീഴാതെ ഇരിക്കാൻ വേണ്ടി കെട്ടിയതാണെന്ന് പ്രവർത്തകർ വിശദീകരിച്ചെങ്കിലും രാജീവ് ഗാന്ധിയുടെ പ്രതിമയോട് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അനാദരവ് കാട്ടിയെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ മുറുകി ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തതോടെ ജില്ലാ നേതൃത്വം നേരിട്ട് പ്രശ്നത്തിൽ ഇടപെട്ട് പോസ്റ്റർ നീക്കം ചെയ്യുകയായിരുന്നു ടൈം തൃശൂർ